ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം കർത്താവിനാൽ നാം ഏവരും അനുഗ്രഹിക്കപ്പെടുവാനും നമ്മുടെ ഭവനവും കുടുംബാംഗങ്ങളും പ്രത്യേകം അനുഗ്രഹിക്കപ്പെടുന്നതിനും സംരക്ഷിക്കപ്പെടുന്നതിനും ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭവനത്തിൽ ഇന്ന് സമാധാനവും ഐക്യതയും സ്നേഹവും നിലനിൽക്കുവാൻ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്തെന്നാൽ ഏറ്റവും ആവശ്യമായ ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യമായ ഒരു സമയത്തായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നതിനായി ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. തീർച്ചയായും കർത്താവായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും. അതോടൊപ്പം നിങ്ങളുടെ നിയോഗങ്ങൾ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ എഴുതി അറിയിക്കുക. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവായ ദൈവം നിങ്ങളുടെ എല്ലാ അപേക്ഷകളും സാധിച്ചു തരും. മാത്രമല്ല ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഉണ്ട്. അതിനാൽ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പ്രാർത്ഥനയെങ്കിലും നിങ്ങൾ ദിവസവും പൂർണ്ണമായി പ്രാർത്ഥിച്ചിരിക്കുക. തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 91:9-16 വരെയുള്ള വാക്യങ്ങൾ. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് ഓരോരുത്തരോടും കരുണ തോന്നി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ഒരു പ്രഭാതം കൂടി ഞങ്ങളെ ഉണർത്തുകയും ചെയ്ത നാഥ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഇന്നോളം ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവേ, ഇപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ, നിയോഗങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ കാര്യത്തിലും കർത്താവെ അവിടുന്ന് ഇടപെട്ട് അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയിൽ നിന്ന് ഉള്ള അനുഗ്രഹം സ്വീകരിക്കുവാൻ ഏതെങ്കിലും വ്യക്തികൾക്ക് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, ഇന്നത്തെ ദിവസം അതെന്താണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. ഒപ്പം പാപബോധവും പശ്ചാത്താപവും ദൈവിക അനുതാപവും മനഃസാന്ത്രവും നൽകി അവരെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തരികയില്ല എന്ന് പറഞ്ഞിട്ടില്ല, എങ്കിലും അങ്ങ് അരുളി ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കഷ്ടതകളിൽ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ, ബുദ്ധിമുട്ടുകളിൽ അവിടുന്ന് ഞങ്ങളോട് ചേർന്ന് നിൽക്കും. അങ്ങ് ഞങ്ങൾക്ക് മോചനവും മഹത്വവും നൽകി അനുഗ്രഹിക്കും. കർത്താവെ, ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ ചോദിക്കുന്നു, ഞങ്ങളുടെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഞങ്ങളുടെ വിശ്വാസം ചോർന്നു പോകാതെ, ഞങ്ങളുടെ ധൈര്യം നശിച്ചു പോകാതെ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിരാശ കുന്നുകൂടി ആരും സഹായത്തിനില്ല എന്ന് ചിന്തിച്ച് പ്രശ്നങ്ങളിൽ നിന്ന് പിന്നോക്കം മാറാൻ ശ്രമിക്കാതെ അങ്ങ്
ഞങ്ങളുടെ കൂടെയുണ്ടെന്നും പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ധൈര്യവും ശക്തിയും കൃപയും കാരുണ്യവും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ അങ്ങയോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് സമീപസ്ഥനാണ് എന്ന് മനസ്സിലാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അത്യുന്നതനായ ദൈവമേ, ഇന്ന് യാതൊരു തിന്മയും ഞങ്ങളുടെ കുടുംബത്തിലോ ഭവനത്തിലോ ഭവിക്കുവാതിരിക്കുവാൻ അങ്ങയുടെ ശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകണമേ. കർത്താവേ, ഒരനർത്ഥവും ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ ഭവനത്തിലോ സമീപത്ത് പോലും വരാതെ അവിടുന്ന് ഞങ്ങളെ കാത്തുപാലിക്കണമേ. കർത്താവേ, ഞങ്ങൾ ചരിക്കേണ്ടതായ ഞങ്ങളുടെ വഴികളെ അവിടുന്ന് വിശുദ്ധീകരിക്കുകയും അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യണമേ. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ പതറാതെ ഞങ്ങൾ പിന്നോക്കം മാറാതെ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ലക്ഷ്യം കാണുന്നതിൽ നിന്ന് പിന്നോക്കം വലിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് കൂടുതൽ കൃപയും ശക്തിയും കരുത്തും നൽകി ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സകല ശത്രുക്കളിൽ നിന്നും ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകം സംരക്ഷണം നൽകണമേ. കർത്താവേ, കാണപ്പെടുന്നതും കാണപ്പെടാത്തതും മറഞ്ഞിരിക്കുന്നതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും അവിടുന്ന് സംരക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ എപ്പോഴും ഒട്ടി നിൽക്കുന്നതിന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും അങ്ങ് കാരുണ്യവയച്ച് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ കഷ്ടതയിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം തരണമേ. ഞങ്ങളുടെ കഷ്ടതയെ അതിജീവിക്കുവാൻ, ഞങ്ങളുടെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിക്കുവാനും മുന്നേറുവാനും അഭിമുഖീകരിക്കുവാനും ഉള്ള കൂടുതൽ കൃപ തരണമേ. കർത്താവേ, ഞങ്ങൾക്ക് പലപ്പോഴും ജീവിതം മടുത്തു, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല, അങ്ങനെയുള്ള നിരാശാപ്രദമായ വചനങ്ങൾ വാക്കുകൾ ഞങ്ങൾ ഉരുവിടുന്നു. കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നി അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഏറ്റവും വിലയേറിയ ഈ ജീവിതം കൂടുതൽ അർത്ഥവത്തായി ജീവിക്കുവാൻ, കൂടുതൽ ജോലി ചെയ്യുവാൻ, കൂടുതൽ അധ്വാനിക്കുവാൻ, അങ്ങനെ ലക്ഷ്യം കണ്ടെത്തുവാൻ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ പതറിപ്പോകുമ്പോൾ ഞങ്ങൾ പ്രതിഫലമന്യേ ജോലി ചെയ്യുവാൻ കർത്താവേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജോലിയിൽ ഫലം കാണാതെ വരുമ്പോൾ ഞങ്ങൾ നിരാശപ്പെട്ടു പോകുന്നു. ദൈവമേ, ഈ നിരാശ അവിടുന്ന് എടുത്തു മാറ്റി ഞങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണെങ്കിലും കൂടുതൽ അധ്വാനിക്കുവാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ, കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അലസതയും മടിയും എടുത്തു മാറ്റി കൂടുതൽ അധ്വാനിക്കുവാൻ ദൈവമേ ഓരോ ദിവസവും ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളി ചെയ്ത ഈശോനാഥ, ഞങ്ങളുടെ അധ്വാനത്തിൽ ഫലം കാണാതെ വരുമ്പോൾ അഥവാ ഞങ്ങളുടെ അധ്വാനം എടുത്തിട്ട് ഞങ്ങളെ തന്നെ തള്ളിക്കളയുന്ന അവസരം വരുമ്പോൾ കർത്താവേ, മനസ്സുമടുത്ത് പിന്നോക്കം മാറാതെ കൂടുതലായി അധ്വാനിക്കുവാനും ദൈവത്തിൽ നിന്ന് വിജയവും പ്രതിഫലവും സ്വീകരിക്കുവാനും ദൈവമഹത്വം കാണുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾക്ക് കൂടുതൽ ശക്തി തരണമേ, വിവേകവും വിജ്ഞാനവും തരണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും അവിടുന്ന് സമാധാനത്താലും സ്നേഹത്താലും ഐക്യതയാലും സന്തോഷത്താലും നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ഐശ്വര്യവും സമാധാനവും സൃഷ്ടിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കുടുംബനാഥനായി ഇന്ന് ഞങ്ങളോടൊപ്പം വാഴണമേ. ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും കുറവുകളും ക്ഷമിച്ച് ഒപ്പം പരസ്പരം ക്ഷമിച്ചും ക്ഷമ ചോദിച്ചും ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുന്ന് സമാധാനം വിതരണമേ. ഞങ്ങൾ ഓരോരുത്തരും പരസ്പരം പ്രകാശം വിതർന്നവരായി മാറുവാൻ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.
പരിശുദ്ധ ദൈവമാതാവെ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഐക്യതയും ബഹുമാനവും നിലനിൽക്കുവാൻ നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള സ്വർഗീയമായ കൃപാകടാക്ഷങ്ങൾ നൽകി പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഇന്ന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും നിങ്ങളുടെ തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.